നമസ്കാരം. തെരഞ്ഞെടുപ്പ് പോരാട്ട വിധിയിലെ മറ്റൊരു എപ്പിസോഡുമായി ഇലക്ഷൻ കാൻഡിഡേറ്റ് ഫോക്കസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെയും ഒപ്പം തലസ്ഥാന ജില്ലയിലെയും ഹൃദയഭാഗത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഏത് തരത്തിലാണ് എന്ന് കണ്ടറിയാനും നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒന്നാം വാർഡായ കഴക്കൂട്ടം വാർഡിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ആദ്യം പങ്കുവെക്കുന്നത്. ഇവിടെ ഇക്കുറി പൊരിഞ്ഞ പോരാട്ടത്തിനാണ് വേദിയൊരുങ്ങുന്നത്. എല്ലാവർക്കും അറിയാം, കഴക്കൂട്ടം മണ്ഡലത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമുണ്ടായ ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. അതായത് ഒരേ സന്ദർഭത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിച്ചപ്പോൾ മന്ത്രിയും മേയറും ഒരേ മണ്ഡലത്തിൽ നിന്നുണ്ടായ അപൂർവതയാണ് ഈ മണ്ഡലത്തിൽ സംഭവിച്ചത്. തിരുവനന്തപുരം നഗരസഭയിലെ ഒന്നാം വാർഡിൽ നിന്ന് ചരിത്ര ഭൂരിപക്ഷവുമായാണ് വി കെ പ്രശാന്ത് എന്ന കൌൺസിലർ മേയർ പദവിയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ആ മണ്ഡലത്തിൽ ഇക്കുറി പൊരിഞ്ഞ പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയാണെന്ന് പറയാൻ കാര്യം, കഴിഞ്ഞ തവണ മത്സരരംഗത്തേക്ക് വരുമ്പോൾ യു ഡി എഫിന്റെ കൈവശം ഇരുന്ന സീറ്റാണ് വി കെ പ്രശാന്തിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തത്. അപ്പോ വാർഡ് പുനർനിർണയം കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യഘട്ടത്തിൽ മണ്ഡലം ഒരു യു ഡി എഫ് ചായ്വ് കാണിച്ചെങ്കിൽ പിന്നീട് അത് മികച്ച കാൻഡിഡേറ്റിലൂടെ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുകയായിരുന്നു. ഈ വാർഡിനെ ഇപ്പോൾ തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. എത്രത്തോളം ഫലം കാണുമെന്നൊക്കെ ഇനി ഫലം വന്നതിനു ശേഷം മാത്രം അറിയാം. ഇതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ വലിയ തോതിൽ ജയപ്രതീക്ഷ വച്ച് പുലർത്തുകയാണ് ബി ജെ പിയും. ഒന്നാം വാർഡ് എന്ന് പറയുന്നത് പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി എല്ലാവരും എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയും പോലെ തിരുവനന്തപുരത്തിന്റെ കഴക്കൂട്ടം മണ്ഡലം എന്ന് പറയുന്നത് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗമാണ്, ഐ ടി നഗരമാണ്, പോരാത്തതിന് ഏറ്റവും വലിയ ഗ്ലാമറസ് മണ്ഡലമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന വാർഡിലേക്കുള്ള മത്സര പോരാട്ടത്തെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇനി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ആദ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് തുടങ്ങാം. അതായത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇക്കുറി. ഇത് വനിതാ സംവരണമായി മാറിയിട്ടുണ്ട്, വനിതാ ജനറൽ വാർഡാണ്. അതിനെ തുടർന്ന് മൂന്ന് സ്ത്രീകളെ മൂന്ന് മുന്നണികളും രംഗത്തിറക്കിയിട്ടുണ്ട്. പലർക്കും രാഷ്ട്രീയ പരിചയമില്ല, സാമൂഹികമായി അടുത്തിടപഴകിയതിന്റെ അനുഭവങ്ങളില്ല, നേരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഇക്കുറി കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കുന്ന മൂന്ന് സ്ത്രീകൾ. അതിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് എൽ എസ് കവിതയാണ്. കവിത അഭ്യസ്ത വിദ്യയാണ്. കവിതയുടെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളോടൊപ്പം അവരുടെ വിജയപ്രതീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാം. നല്ല വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കഴക്കൂട്ടത്ത് നടന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടറിയുകയും കേട്ടറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. ജനങ്ങൾക്ക് ക്ഷേമം നൽകുക എന്നതാണ് ഒരു സഖാവ് എന്ന നിലയിൽ എല്ലാവരുടെയും കർത്തവ്യം. അപ്പോൾ നമ്മളും അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റാൻ തയ്യാറാവണം. എങ്കിലേ അവരും നമ്മളോടൊപ്പം നിൽക്കുള്ളൂ. വി കെ പ്രശാന്ത് തുടങ്ങി വെച്ച ജനകീയ വികസനത്തിൻ്റെ തുടർച്ചയ്ക്കായിട്ടാണ് ഞാൻ വോട്ട് അവരോട് ചോദിക്കുന്നത് തന്നെ. എന്നെ മുൻപ് പരിചയമില്ലാത്ത ആൾക്കാരുമുണ്ട്, പക്ഷേ അവരുടെ പ്രതീക്ഷ ആ ജനകീയ വികസനമാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന് പ്രയത്നിക്കുക തന്നെ ചെയ്യും. കവിതയോടൊപ്പം തന്നെ ഇവിടത്തെ മുൻ വാർഡ് മെമ്പറും ഒപ്പം മേയറുമായ വി കെ പ്രശാന്തും ഈ മണ്ഡലത്തിലെ വിജയം സുനിശ്ചിതമാക്കിയിട്ടുണ്ട്. കാര്യം താൻ മുൻപ് ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഒപ്പം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ ചെയ്തു കൊടുത്ത നന്മയുള്ള പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം രാഷ്ട്രീയ വിവാദങ്ങളായി ഉയർന്നു വന്ന ചില ആരോപണങ്ങൾക്ക് കൂടി പ്രശാന്ത് മറുപടി പറയുന്നുണ്ട്, കേട്ടു നോക്കൂ. ജനങ്ങൾ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും എൽ ഡി എഫിന് തന്നെ വോട്ട് ചെയ്യും. ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അവർ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വീണ്ടും കഴക്കൂട്ടത്ത് കൗൺസിലറായി വരും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫിനെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടുത്തെ ജനപ്രതി എന്ന നിലയിൽ കഴക്കൂട്ടത്തുകാർക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരാൾ നമ്മളടുത്ത് വന്നിട്ട് വീടിന് അനുകൂലം ഏതെങ്കിലും ഒരു അനുകൂല്യം ചോദിച്ചാൽ അത് തടഞ്ഞു വെക്കേണ്ട കാര്യം ജനപ്രതി എന്ന നിലയിൽ എനിക്കില്ല. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും ആനുകൂല്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലയളവാണ് കഴിഞ്ഞ 5 വർഷ കാലയളവ്. അതിൽ ആർക്കും ഒരു പരാതി ഉണ്ടെന്ന് തോന്നുന്നില്ല.
ഇപ്പോൾ ഭൂമി വാങ്ങുന്ന അടക്കമുള്ള ചില കാര്യങ്ങളിൽ എണ്ണക്കുറവ് കാരണം ചില പ്രശ്നങ്ങളുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും ഒരു അഞ്ചു പേർക്കെങ്കിലും കൂടുതൽ കഴക്കൂട്ടം വാർഡിൽ കൊടുക്കാനുള്ള ഒരു പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. രേഖകൾ വെച്ച് തന്നെ നമുക്കത് വിശദീകരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തീർച്ചയായിട്ടും അവാസ്തവമാണ്. അവർക്കുള്ള വസ്തു ബേലൂർ വില്ലേജിലാണുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അഴൂർ പഞ്ചായത്ത് മേഖലയിലാണ് ആ വസ്തു സ്ഥിതി ചെയ്യുന്നത്. നഗരപരിധിക്കകത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അത് പഞ്ചായത്ത് പ്രദേശത്തായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നാണ് വീട് അനുവദിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വസ്തു അവിടെ ആയിപ്പോയതിനെ ഞാനല്ല കുറ്റക്കാരൻ. കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ തന്നെ നഗരസഭയിൽ നിന്നും പെൻഷൻ അനുവദിച്ചിരുന്നു. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വികസനപരമായിട്ടോ യാതൊരുവിധ ആക്ഷേപങ്ങൾ നമുക്കെതിരെ ഉന്നയിക്കാനില്ലാത്തത് കൊണ്ടാണ് വ്യക്തിപരമായി ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ആ ആരോപണങ്ങൾ പിൻവലിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. UDF ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത് സജിത എന്ന ഒരു സാധാരണക്കാരിയായ യുവതിയാണ്. അതായത് ഈ മണ്ഡലത്തിൽ സംഭവിച്ച വികസനങ്ങളോടൊപ്പം തന്നെ ചിലർ അവഗണിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF ഒരു മത്സരാർത്ഥിയെ കളത്തിലിറക്കിയിട്ടുള്ളത്. മുൻപ് രാഷ്ട്രീയ പരിചയമില്ലെങ്കിൽ പോലും ഒരു കോൺഗ്രസ് അനുഭാവമുള്ള കുടുംബത്തിൽ നിന്നാണ് സജിതയെ മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും ഒരു വീടിനു വേണ്ടി പല മേഖലയിൽ മുട്ടിയിട്ട് പോലും തനിക്ക് അർഹതപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ടു എന്നതാണ് സജിതയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനമായിട്ടുള്ള ക്വാളിറ്റി. അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയും ഒപ്പം അധികാര കേന്ദ്രങ്ങൾ കണ്ണടച്ച ദുരനുഭവമുള്ള ഒരു സ്ത്രീയെയാണ് ഇക്കുറി കാൻഡിഡേറ്റ് ആയിട്ട് UDF നിശ്ചയിച്ചിട്ടുള്ളത്. അവരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം. തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും ഒരു ഗ്ലാമർ വാർഡാണ് ഈ നമ്മുടെ IT നഗരമാണ്. അപ്പോൾ ആ വാർഡിലാണ് ഇത്തവണ വനിതകൾക്ക് രണ്ടാം തവണയാണ് ഇത് വരുന്നത്. അപ്പോൾ പരിചിതമല്ലാത്തൊരു മേഖലയിലേക്കാണ് പെട്ടെന്ന് ഇറങ്ങിപ്പെടുന്നത്. എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് ഗോതിയിലെത്തിയിട്ട്? ഞാൻ എന്താ അനുഭവപ്പെടുന്നത്? പറ്റുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട്? ഒരുവിധമെല്ലാം പറ്റുന്നുണ്ട്. ബാക്കി എൻ്റെ സഹപ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എല്ലാവിധ സഹായങ്ങളും അത് വെച്ചിട്ട് എനിക്ക് പറ്റുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. 17 വർഷമായി ഈ വാർഡിനുള്ളിൽ വാർഡായിക്ക് മാറി മാറി താമസിക്കുന്ന ഒരാളാണ് ഞാൻ. സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്? സാധാരണയിലും താഴെയാണ് ഞാൻ. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. പാർട്ടി ഇങ്ങനെ ഒരു അവസരം തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ആദ്യം പ്രതീക്ഷിച്ചില്ല. അവർ തന്നത് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. കാരണം എന്നെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാൻ വേണ്ടി. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വവും ഈ സ്ഥാനാർത്ഥിയിൽ വിജയം കാണുന്നുണ്ട്. അതായത് കൊട്ടിഘോഷിക്കപ്പെട്ട വികസനങ്ങൾക്കപ്പുറം ഇവിടെ അവഗണിക്കപ്പെട്ട ഒരുപാട് സാധാരണക്കാരുണ്ട്. അത് സജിതയിലൂടെ തുറന്നു കാട്ടുകയാണ് ലക്ഷ്യമെന്നും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ MS അനിൽകുമാർ പറയുന്നു. ഇപ്പോൾ ജീവിതത്തിൽ ഉടനീളം കണ്ണീരിപ്പ് കുടിച്ച് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിലെ പരിഗണനയാണ് മുന്തി പരിഗണന കൊടുത്തത്. പിന്നെ വിന്നബിലിറ്റി, ജയസാധ്യത, ജനകീയ അടിത്തറ, പിന്നെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം പുരോഗതിയും വേണം, പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിലൂടെ മാത്രമേ പുരോഗതിയിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവ്. ഇവിടെ സജിത എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 വർഷക്കാലമായി സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ല, പാർപ്പിടമില്ല, 17 വർഷമായി വാടക കെട്ടിൽ താമസിക്കുന്നു, സ്വന്തം ജീവൻ തന്നെ ഒരു ദുരിതമായി മാറിയ സാഹചര്യം. അത്തരം സാഹചര്യത്തിൽ ഒരു വീടിന് വേണ്ടി നിരാരംഭയായ ഒരു പെൺകുട്ടി, 2 ഇരട്ട പെൺകുട്ടികളുടെ അമ്മ, ഇന്ന് ആ കുട്ടികൾ +2 പഠിക്കുകയാണ്. തൻ്റെ ആവശ്യം വരുന്നുണ്ട് ഭൂമി പോലുമില്ല, ഇവിടെ കിടപ്പാടമില്ല. കിടപ്പാടമില്ലാത്തവർക്കും ഭവനമില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും പിന്നെ സ്വന്തമായി ഭൂമിയില്ലാത്തവർക്കും ഇതൊക്കെ കൊടുക്കുന്ന സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഇത് കൊടുക്കുന്നു. അതുപ്രകാരം 5 വർഷക്കാലം മുട്ടാത്ത വാതിലുകളില്ല, മുട്ടാത്ത അധികാരികളില്ല,
എല്ലാ അധികാര കേന്ദ്രങ്ങളിലും മുട്ടി ദുഃഖത്തിൽ പരിഹാരമുണ്ടായില്ല. എന്നിട്ട് പറയുന്നു നമ്മുടെ ഇവിടെ നിന്ന് വിജയിച്ച പ്രശാന്ത് എന്ന് പറയുന്നത് കഴക്കുട്ടം വാർഡിൽ പറഞ്ഞിരിക്കുന്ന കൗൺസിലായിരുന്നു, അദ്ദേഹം ഇവിടെ ജയിച്ച മേയറായി. ഇപ്പോൾ വട്ടിയൂർക്കാവിനെ ഈ വാർഡിനെ അനാഥമാക്കിക്കൊണ്ട് ഞാൻ വന്നപ്പോൾ അത്തരം കാര്യങ്ങൾ കടക്കുന്ന ജനപ്രതിനിധി നിയമത്തിൽ ഉള്ള ഒരു സംവിധാനം അനുസരിച്ച് കൊണ്ടാണ് മേച്ചിൽപ്പുറം നേടിപ്പോകുന്നത്. ബി ജെ പിയും ഇപ്പോൾ ഈ മത്സരരംഗത്ത് കച്ചയെ മുറക്കി രംഗത്തുണ്ട്. അനുജി പ്രഭ എന്ന വീട്ടമ്മയാണ് ഇത്തവണ കഴക്കുട്ടം മണ്ഡലം തിരിച്ചു പിടിക്കാനായി ബി ജെ പി നിയോഗിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ മുൻപരിചയം ഇല്ലെങ്കിൽ പോലും വളരെ ആക്റ്റീവായി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. ബി ജെ പിയുടെ പല പോഷക സംഘടനകളിലും വർക്ക് ചെയ്ത പാരമ്പര്യമുള്ള ഒരു സ്ത്രീ കൂടിയാണ് അനുജി പ്രഭ എന്നാണ് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇക്കുറി കഴക്കുട്ടം മണ്ഡലം ഉറച്ച പ്രതീക്ഷയുള്ള കോട്ടയാണെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഒപ്പം സ്ഥാനാർത്ഥിയുടെയും സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കും. നമ്മുടെ നാടിന് ഇനിയും പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്. അത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ വർക്കുമായിട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോൾ ഇത്രയും നമ്മുടെ കഴക്കൂട്ടം ഇത്രയും വികസിച്ചെന്ന് പറയുമ്പോഴും നമ്മുടെ പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാത്ത പല ഭാഗങ്ങളും ഇന്ന് ഈ കഴക്കൂട്ടത്തുണ്ട്. എനിക്ക് ആദ്യം എനിക്ക് ഒരു അവസരം കിട്ടിയാൽ എനിക്ക് ഏറ്റവും ആദ്യം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുടിവെള്ളം എത്തിക്കുക, അതാണ് മെയിൻ വിഷയം. ഇതോടൊപ്പം തന്നെ കഴക്കുട്ടം മണ്ഡലം നേരിടുന്ന വികസന മുന്നെടുപ്പിനെ തുറന്നു കാണിച്ചായിരിക്കും ബി ജെ പി ഇക്കുറി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്ന് പ്രാദേശിക നേതൃത്വം പറയുന്നുണ്ട്. ഇക്കുറി ഇടത് വലത് മുന്നണികളെ തൂത്തെറിഞ്ഞ് കഴക്കുട്ടം വാർഡിൽ ബി ജെ പി തേരോട്ടം നടത്തുമെന്നാണ് പ്രാദേശിക നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതും ഒന്ന് കേട്ടു നോക്കും. കഴക്കുട്ടം വാർഡിൽ നമ്മുടെ ഒരു ടെക്നോ സിറ്റിക്ക് യോജിച്ച രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം ഇതുവരെ കഴക്കുട്ടത്ത് കടന്നു വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഈ പാലം പണിയല്ലാതെ എടുത്തു പറയാവുന്ന ഒരു വികസനവും നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒന്നാമത് നമുക്ക് എടുത്ത് പറയാനുള്ള അവർ ചെയ്തു വെച്ച കുറേ പദ്ധതികളുണ്ട്. യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ചെയ്തു വെച്ച എം എ വാഹിദ് ഒരു മാർക്കറ്റ് വികസനം നടത്തി. യഥാർത്ഥം പറഞ്ഞാൽ അത് മാർക്കറ്റാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് മാർക്കറ്റെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് കച്ചവടം നടത്തി അവരുടെ ഉപജീവന മാർഗം നടത്തി മുന്നോട്ട് പോകാനുള്ളതാണ്. പക്ഷേ അവിടെ മാർക്കറ്റ് നടക്കുന്നുണ്ടോ എന്ന് അവിടെ ചെന്ന് നോക്കിയാലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വീണ്ടും മുൻ മേയർ വന്നിട്ട് 3 കോടി രൂപ മുടക്കി അവിടെ വികസനം നടത്തിയെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിൽ ഒരു ഓടിട്ട ഒരു കൺവെൻഷൻ സെൻ്റർ എന്തോ സ്ഥാപിച്ചു എന്ന് പറയുന്നതല്ലാതെ അവിടെ മാർക്കറ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പുറത്തുനിന്ന് ഒരു മാർക്കറ്റ് കാണുന്ന സമയത്ത് ഇവിടെ കച്ചവടം നടക്കുകയും അവിടെ ആ സാധനങ്ങൾ കൊണ്ടുവന്നാൽ വിറ്റഴിച്ച് ലാഭം കൈവരിച്ച് പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നോക്കി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഓപ്പൺ മാർക്കറ്റാണ് കഴക്കുട്ടത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് ചെയ്യേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ ഒന്നാം വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം, ഐ ടി നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം, ഗ്ലാമറസ് മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം തിരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ്. അരയും തലയും മുറിക്കുള്ള പോരാട്ടമാണ്, അഭിമാന പോരാട്ടങ്ങളുടെ പ്രശ്നമാണ് കഴക്കൂട്ടത്ത് നടക്കുന്നത്. അതായത് വി കെ പ്രശാന്ത് എന്ന വ്യക്തി ജയിച്ചു പോയ മണ്ഡലത്തെ നിലനിർത്തേണ്ടത് ഇടതുപക്ഷത്തിന്റെ ആവശ്യവും കൈവിട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് യു ഡി എഫിന്റെ ലക്ഷ്യവും. ഇതുവരെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ടെങ്കിലും വാർഡ് തലത്തിലെ പോരാട്ടത്തിൽ ഒരിക്കലും ശോഭിക്കാൻ കഴിയാത്ത ബി ജെ പിക്ക് ഇക്കുറി അനുജി പ്രഭയിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവുമാണ് കഴക്കുട്ടം മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് വോട്ടർമാരാണ്. പ്രതീക്ഷകൾ പലരും പങ്കുവച്ചു, നിങ്ങളും അത് കേട്ടതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകന്റെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷം ചേരാതെ ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസകൾ നേരുകയാണ്.